ഇന്നത്തെ റെസിപ്പി കഴിഞ്ഞ ദിവസം നമ്മൾ പുഴുങ്ങിയ കടച്ചക്കയില്ലേ, അതിൻ്റെ ബാക്കി കടച്ചക്ക കൊണ്ടുള്ള ഒരു കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെക്കുന്നൊരു കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കഷ്ണം കടച്ചക്ക ചിത്തി അരിഞ്ഞ് വെള്ളത്തിനകത്തിട്ടിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് അരിഞ്ഞേക്കുന്നത്. കടച്ചക്ക അരിഞ്ഞ് വെള്ളത്തിനകത്തിടണം, അല്ലെങ്കിൽ കറ പിടിച്ചു പോവേ. ഇനി അതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവോള അരിഞ്ഞത്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയാണ്. ഇനി നമുക്കിത് കറി വെക്കാൻ തുടങ്ങാം. ചട്ടി ചൂടാക്കി, ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടൊന്ന് നന്നായിട്ട് വഴറ്റാം. സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളിടാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർക്കാം. കടച്ചക്ക ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറുതീയിലാണ് വേവിച്ചെടുക്കുന്നത്. കടച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിനിയും തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്, നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാം. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച് നമ്മുടെ കടച്ചക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.